പണ്ട് ഗ്രാൻഡ് വിറ്റാര എന്ന് പറഞ്ഞൊരു വണ്ടി ഇറങ്ങിയിരുന്നു. അറിയുന്ന ആൾക്കാർ കുറവായിരിക്കാം. അപ്പോൾ ഗ്രാൻഡ് വിറ്റാര അധികം വിറ്റു പോകാത്ത മാരുതിൻ്റെ ഒരു എസ് യു വി ആയിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് 2016 മാരുതി വിറ്റാര പ്രസ എന്ന് പറഞ്ഞ വണ്ടി ഇറങ്ങി. അപ്പോൾ പെട്രോൾ എഞ്ചിൻ ഇല്ലാണ്ട് ഡീസൽ എഞ്ചിന് തന്നെ വിറ്റാര പ്രസ നല്ലോണം വിറ്റുപോയി. പക്ഷേ 2020 മാരുതി ഡീസൽ നിരോധിച്ചപ്പോൾ VDI, LDI, ZDI ഒക്കെ പോയി. VXI, LXI, ZXI അതൊക്കെ ഉള്ളു. അപ്പോൾ പുതിയ വിറ്റാര ബ്രസ വന്നപ്പോൾ അത് പെട്രോൾ എഞ്ചിൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കൂടെ ഉള്ളതിന് വിറ്റാര ബ്രസയാണ്. ഇത് യൂസിലാണ് എൻ്റെ അമ്മാൻ്റെ വണ്ടിയാണ്. VXI ആണ്, ബ്ലൂ കളറാണ്. അപ്പോൾ ഇതിനൊരു കമ്പാരിസൺ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതും ഫോർഡ് എക്കോസ്പോർട്ട് ട്രെൻഡും. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ വഞ്ചിനായിരുന്നു പേരടിച്ചു കൊടുത്ത് പോയി കാണുക. അതിൻ്റെ ഒപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ കണ്ണിൽ വരുന്നത് ഈ ക്രോം ഫിനിഷഡ് ഗ്രില്ലാണ്. അപ്പോൾ ഇതിൻ്റെ തന്നെ കോപ്പി ടൊയോട്ടേൻ്റെ ഒരു വണ്ടി ഇറങ്ങിയിട്ടുണ്ട്. അർബൻ ക്രൂസറാണ്. എനിക്ക് എന്ന് വെച്ചാൽ ഈ സ്റ്റിച്ചിങ് കുറച്ച് എന്താണ് അരോചകമായിട്ട് തോന്നി. ഈ ഇങ്ങനെ ഇതിട്ട് ഇങ്ങനെ ഡ്രസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ കൊള്ളായിരുന്നാണ്. ഇത് കാണാൻ നല്ല ഭംഗിയുള്ളൊരു LED ലാമ്പ്, സോറി ഹെഡ് ലാമ്പ് ആണ്. കാണിക്കാം, കണ്ടാ അങ്ങനെയാണ് സൗണ്ട്. പിന്നെ ഇത് ഫോഗ് ലാമ്പ് ആണ്. ഇത് എക്സ്ട്രാ ഫിറ്റിങ്സ് ആണ്. ഇപ്പോൾ കമ്പനിയിൽ നിന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ ഫിറ്റ് ചെയ്യാം. VXI വേരിയൻ്റ് ഇത് 10 ലക്ഷം രൂപയുണ്ട്. പ്രൈസ് നമുക്ക് അവസാനം പറയാം. ഇതാണ് നമ്പർ പ്ലേറ്റ് വരുന്നത്. പിന്നെ ഇവിടെ ആയിട്ട് ഫോൺ വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു പ്രോഗ്രാം വേണം. ഇത് നമ്മൾ മാരുതിൻ്റെ വാഗനാറിൽ കണ്ടിരുന്നു. അതിനകത്ത് ഞാൻ പറഞ്ഞു തരുന്നത് വിറ്റാര ബ്രസ്സിലെ പോലെ ഇരിക്കുന്നതാണ്. ബോണറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ എനിക്ക് കയറിയിരിക്കാന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ വൈപ്പറിൻ്റെ അകത്ത് തന്നെയാണ്, പുതിയത് മറന്നിട്ടില്ല. വൈപ്പറിൻ്റെ അകത്ത് തന്നെയാണ്. 2 നോസിലേ ഉള്ളൂ, പക്ഷേ 3 വാഷറുണ്ട്. സോറി, 2 വാഷറേ ഉള്ളൂ, പക്ഷേ 3 പൈപ്പുണ്ട്. ഇത് നമുക്ക് അകത്തുനിന്ന് തന്നെ ഇലക്ട്രിക് കൺട്രോൾഡാണ്. ഇത് ഇവിടെ തന്നെയാണ് ഇൻഡിക്കേറ്റർ, ടേൺ ഇൻഡിക്കേറ്റർ. കീല സെൻറ്റർ കണ്ടോ, കീല സെൻറ്റർ ഒക്കെ ഞെക്കിയാ കണ്ടോ. ഓക്കെ, ടെയിൽ ലാമ്പാണ് എനിക്ക് ഫ്രണ്ടിനെക്കാട്ടും ഇഷ്ടപ്പെട്ടത്. ഇവിടെയാണ് ഇൻഡിക്കേറ്റർ വരുന്നത്, കണ്ടോ കണ്ടോ. ഇതാണ് എൻ്റെ ബാക്ക് ലൈറ്റ്. ഈ ടെയിൽ ലാമ്പ് ബ്രേക്ക് പിടിക്കുമ്പോൾ വണ്ടി ഉണ്ടാക്കുമ്പോഴും കാണാൻ നല്ല ഭംഗിയാണ്. ഹൈ മൂണ്ട് സ്റ്റോപ്പ് ലാമ്പ് ഉണ്ട്. അപ്പം ഇനി ബൂട്ട് തുറന്നു നോക്കാം. ബൂട്ട് എന്ന് പറഞ്ഞാൽ നല്ലൊരു ബൂട്ട് സ്പേസ് ആണ്. ഇനി നമുക്ക് ഒക്കുകയും ചെയ്യാൻ താല്പര്യം കൂടിപ്പോന്ന് നേരത്തെ ഊരില്ല. നമുക്കിതിങ്ങനെ പൊക്കുകയും ചെയ്യാം, തത്തുകയും ചെയ്യാം. ഇതിൻ്റെ അടിയിൽ സ്പെയർ വീൽ കാര്യങ്ങളെല്ലാം ഉണ്ട്. നമുക്ക് അടയ്ക്കാം. അത്യാവശ്യം കട്ടിയുള്ള ഇരിക്കുക തന്നെയാണ്. വണ്ടി ഇടിച്ചാലും എയർ ബാഗ് വന്നാലും ആൾക്കാർക്കൊന്നും പറ്റില്ലെന്ന് ഈ സിക്കിയും ബോണറ്റ് കളിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാം. നമുക്ക് ഇനി വണ്ടിയുടെ ഉള്ളിലേക്ക് കയറാം. അതിന് മുമ്പ് പാർക്കിംഗ് സെൻസേഴ്സ് ഉണ്ട്. ഇതൊരു സ്കിപ്പ് പ്ലേറ്റ് ആണ്, അത് ഫ്രണ്ടിലും ഉണ്ട്. കാണിക്കാം, ഇവിടെ ഒരു സ്കിപ്പ് പ്ലേറ്റ് ഉണ്ട്. അത് ബ്ലാക്ക് കളറിൽ കൊടുത്തേക്കുവാണ്. അതാണ് ഒരു ഭംഗി എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഫ്രണ്ട് ഒരു കോമ്പാക്ട് എസ് യു വി എന്ന് വെച്ചാൽ എക്കോസ്പോർട്ടിനോടും വെന്യൂവിനോടും എസ്ക്രോസിനോടും മത്സരിക്കാൻ പറ്റിയൊരു സൂപ്പർ എസ് യു വിയാണ് വിറ്റാര ബ്രസ. അപ്പം ഇതിൻ്റെ മെയിൻ എതിരാളി എന്ന് വെച്ചാൽ ഹ്യുണ്ടായിൻ്റെ വെന്യു ആണ്. എന്നെയാണെന്ന് എനിക്കറിയില്ല, നിങ്ങൾക്ക് പറയാം. അത് വണ്ടി അതിന് മുമ്പ് ഒരു ഫീച്ചർ ഞാൻ പറയാം. വണ്ടി ഓണാക്കുമ്പോൾ അങ്ങനെ സൗണ്ട് കേൾക്കും. അത് നമുക്ക് ഇല്ലാണ്ട് എങ്ങനെ ഓണാക്കണം എന്നൊരു ഫീച്ചർ ഉണ്ട്. കാണിക്കാം, നമ്മൾ ഈ ലോക്കും അൺലോക്കും കൂടെയുള്ള ബട്ടൺ ഞെക്കി പിടിക്കുക. എന്നിട്ട് വണ്ടി കണ്ടോ, നമുക്ക് തീർച്ചയായും സൈലൻ്റ് ആയിട്ട് ഓൺ ചെയ്യാം. എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് പോകുമോ, അപ്പോൾ അവിടെ തികച്ചും സൈലൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കൊക്കൊക്കെ നല്ല സൗണ്ട് ഒഴിവാക്കാറാണ്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ എല്ലാ ഡോറും അൺലോക്ക് ചെയ്യണം. ഇത് എക്സ്ട്രാ ഫിറ്റിംഗ് ആണ് കേട്ടോ.
ഇത് വണ്ടിയിലുണ്ടായിരുന്നാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് റോഡും പിടിപ്പിക്കാമെന്നാണ്. ഇത് റോഡുണ്ട്, അതുവരെ പിടിച്ചിട്ടില്ല. ഓക്കെ, അപ്പൊ ഇതാണ് വണ്ടിന്റെ ഇന്റീരിയർ. ബ്ലാക്കും സിൽവറും കൂടെയുള്ള കളറാണ്. ഇവിടെ സ്പീക്കർ ആണ്. പിന്നെ ഇത് ലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യാനും ഒരു ബട്ടൺ. പിന്നെ ഇത് കാത്താണ്ടിരിക്കാനുള്ളത്. പിന്നെ ഓട്ടോമാറ്റിക് ആണിത്. പിന്നെ ഇവിടെ ഒരു സ്പീക്കർ ഉണ്ട് കേട്ടോ. അപ്പൊ നല്ല സൗണ്ട് സിസ്റ്റം ആണ്. അപ്പൊ നമുക്ക് ഡോർ അടയ്ക്കാം. അപ്പൊ ഇത് ബ്ലൂടൂത്ത് ആണ്. ഇത് ഇത് ടച്ച് സ്ക്രീൻ അല്ല. ഓക്കെ, ഇത് ബ്ലൂടൂത്ത് ആണ് കേട്ടോ. ഇത് ടച്ച് സ്ക്രീൻ ഇല്ല. നമുക്ക് വേണമെങ്കിൽ ഇത് ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാം. FM-ഉം AM-ഉം എല്ലാം ഉണ്ട്. ഇത് മാരുതി സ്വിഫ്റ്റിലൊക്കെ പോലെയുള്ളതാണ്. മാരുതിൻ്റെ എല്ലാ വണ്ടിയും ഒരുപോലെ ഉണ്ട്. ഇത് പഴയ വാഗണാർ VXL-ലെ ക്യാബിൻ സ്പേസ്. പഴയ ബ്രസയിലുണ്ടോയെന്ന് അറിയില്ല, ഞാൻ പുതിയ ബ്രസയിലാണ് കയറിയത്. പിന്നെ പഴയ ബ്രസയിൽ നിന്ന് മാറ്റിയിട്ടുള്ളതാണ് അതിൻ്റെ ഹെഡ് ലാമ്പ്സ്. അത് നന്നായിട്ട് മാറ്റിയിട്ടുണ്ട്. പിന്നെ കോ ഡ്രൈവർ സീറ്റിൻ്റെ സൺവൈസറിൻ്റെ അവിടെ മിററുണ്ട്, ലാമ്പില്ല. പിന്നെ ഇത് നമുക്ക് ഡോറിലിടാം, ഓണിലിടാം, ഓഫിലിടാം. പിന്നെ ഇവിടെ ആയിട്ടൊരു ലൈറ്റ് ഉണ്ട്, ആർക്കും കാണാൻ പറ്റാത്തതാണ്. കാണിക്കാം, കണ്ടോ, ഡോർ തുറക്കുമ്പോൾ അത് കണ്ടോ, അത് എൻജിൻ സ്റ്റാർട്ട് ഓഫ് സ്വിച്ചിൻ്റെ അവിടെ ഉണ്ട്. പിന്നെ ഇത് ബ്ലൂടൂത്തിൻ്റെ ആണ്. ഞാൻ പറഞ്ഞായിരുന്നു എന്തൊക്കെ മൂഡുണ്ടോ നോക്കാം. FM-1, FM-2, AM, ബ്ലൂടൂത്ത്, ഇതൊക്കെയാണ്. ഈ ഹാംറസ്റ്റും എക്സ്ട്രാ ഫിറ്റിങ്സ് ആണ്. ഇതിനകത്ത് എക്സ്ട്രാ ഫിറ്റിങ്സ് ആയിട്ടുള്ളതും ഇതിൻ്റെ പേര് എനിക്കറിയില്ല. ഇതും പിന്നെ ഫോഗ് ലാംപ്സും പിന്നെ ഹാംറസ്റ്റും. ഇതെന്ന് വെച്ചാൽ നമുക്ക് സ്ലൈഡ് ചെയ്യാൻ പറ്റുന്ന ഹാംറസ്റ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ കീ ഒന്ന് കാണിക്കാം. ലോക്കും അൺലോക്കും. ഇതിൻ്റെ ഒരു ഫീച്ചർന്ന് പറഞ്ഞാൽ കണ്ടോ, പുതിയ വണ്ടികളിൽ ഇവിടെ പിടിച്ചാണ് എടുക്കണം, പക്ഷെ ഇവിടെ ഒരു സംഭവമുണ്ട്. അപ്പം ഇതിൻ്റെ ഇതിൻ്റെ കീ ഒന്നുകൂടെ കാണിക്കാം. ലോക്ക്, അൺലോക്ക്, പിന്നെ സുസുക്കിൻ്റെ. അപ്പോൾ നമുക്ക് ഇനി മീറ്റർ നോക്കാം. അപ്പം 6 മണിയായിട്ടോ. ഞാനത് ടൈമും കാണിക്കും, ടൈമും കാണിക്കും. പിന്നെ ഇപ്പോൾ ഈ വണ്ടി 7000 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞു കേട്ടോ. ടോട്ടലി സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല അതിൻ്റെ ഉണ്ട്. പിന്നെ ഇവിടെ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് ഒരു വണ്ടിയിലില്ലാത്ത സംഭവം എന്ന് വെച്ചാൽ സ്വിച്ച് ഇട്ട് കണ്ണാടി മടക്കുന്നത് ഒരു വണ്ടിയിലില്ലാത്തതാണ്. നോക്കിക്കോളെ, ഇതെവിടെ മിററുണ്ട് കണ്ടോ, അങ്ങനെ നമുക്ക് മടക്കാനാണ്. പിന്നെ എൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയുമോ, നമുക്ക് ഇപ്പോൾ റൈറ്റ് ഇട്ടിട്ട് അങ്ങനെ മടങ്ങുകയാണെങ്കിൽ റൈറ്റ് മടങ്ങും, ലെഫ്റ്റ് ഇട്ടിട്ട് നോക്കുകയാണെങ്കിൽ ലെഫ്റ്റും മടങ്ങും. പിന്നെ ഇവിടെ ക്രൂസ് കൺട്രോൾസ് ഉണ്ടാവുന്നതാണ്. അത് എക്സ്ട്രാ ഇല്ല, അത് വണ്ടിക്ക് തന്നെ ആണ്. ഹോൺ എന്ന് വെച്ചാൽ അതാണ് ഹോൺ. ഹോണെ അതാണ് ഹോൺ. പിന്നെ സുസുക്കിൻ്റെ പാക്കിങ് ഇത് കൊള്ളാന്നാണ്, നല്ല ഭംഗിക്ക് കൊടുത്തിട്ടുണ്ടത്. സ്വിഫ്റ്റിൽ മാത്രമേ പക്ഷേ ഇങ്ങനത്തെ ഈ ഓടിയിലൊക്കെ പുറത്ത്. പിന്നെ ഓട്ടോ എ സി ഉണ്ട്. ഓട്ടോ എ സി ഇട്ടാൽ നമ്മൾ ഓട്ടോ എ സി എന്താന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിയിലെ ടെമ്പറേച്ചർ നോക്കിയിട്ട് എ സി സെൻസിങ് ചെയ്യും. ഇപ്പോൾ വണ്ടിനകത്ത് ചൂടായതുകൊണ്ട് എ സി ഫുള്ള്. ഇപ്പോൾ നമുക്ക് കുറച്ചിടാം, നമുക്ക് അത്ര എ സിൻ്റെ ആവശ്യമില്ല, നമ്മളിപ്പോൾ ഓൾറെഡി തന്നതിരിക്കുകയാണ്. പിന്നെ ഹസാർഡ് ലൈറ്റ് ഉണ്ട്, അത് പറഞ്ഞാലും. പിന്നെ ഇത് ഈ എന്താ പറയുക, വാനിറ്റി മിറർ തന്നെ, വാനിറ്റി മിറർ. പിന്നെ ഇവിടെ USB-ഉം ഓക്സും കൂടെ ഉള്ളതുണ്ട്. ഓക്സ്, പിന്നെ പുറകിൽ ഒരു ചാർജിങ് പോർട്ട്. അപ്പോൾ നമുക്ക് ഈ ബാക്ക് സീറ്റിൽ പോവാം. ഡോർ അടച്ചു. ഇവിടെയും പവർ വിൻഡോ കേട്ടോ, കണ്ടോ,
ബാക്കിലും പവർ വിൻഡോ ആണ്. ഈ സംഭവം ഒരു വണ്ടിയിലില്ലാത്ത ആണോന്നറിയില്ല. സാധാരണ വണ്ടി വിളിച്ചാൽ ഇങ്ങനെ അടിക്കാനാണ്, പക്ഷേ ഇത് നല്ല പതുക്കെ പോകുന്നുണ്ട്. അതെന്താണെന്ന് എനിക്കറിയില്ല. 3 കിലോ വരെയുള്ള ഒരു ഹുക്കുണ്ട്. അതെന്തായാലും ഉപകാരമാണ്. എന്തായാലും ബൂട്ട് സ്പേസിൽ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് 3 കിലോ വരെയുള്ള 2 കിലോ ഉള്ള സാധനങ്ങൾ ഇതിനകത്ത് തൂക്കിയാണ്. അത് ഡ്രൈവർ സീറ്റിൻ്റെ പുറകത്തുള്ളത്. പിന്നെ ഇവിടെ ഒരു ക്യാബിൻ ഏരിയ ഉണ്ട്. ലെഗ് സ്പേസ് എന്ന് പറഞ്ഞാൽ നല്ലോണം ഉണ്ട്. കാല് മുട്ടാത്ത വീതം എന്ന് വെച്ചാൽ ഇത്രയും ഭാഗം, ഇത്രയും ഭാഗം നമുക്ക് ഇരിക്കാം. ഈ സംഭവം മുങ്ങിക്കുന്നതാണ്. എനിക്കെന്തായാലും ഇങ്ങനെ ചെയ്യുന്നാലും എൻ്റെ കാല് മുട്ടത്തില്ല. അപ്പം എൻ്റെ വലിയവർക്ക്, അപ്പം എൻ്റെ അച്ഛനും അമ്മയ്ക്ക് ഇത്ര ഉണ്ടാവും. ഇതിങ്ങനെ നമ്മൾ വാഗണാറിലും കണ്ടിട്ടുണ്ട്. നമ്മൾ വാഗണാറിൻ്റെ റിവ്യൂ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ, ഓ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വരുൺജിനാറിന് അടിച്ച് കുറച്ച് നേരെ പോകുമ്പോൾ ഒരു വാഗണാർ ഉണ്ടാവും. അപ്പോൾ 2020 മോഡലാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് സൈഡ് പറ്റുന്ന ഹാമർസ്റ്റാണ്. ബാക്കിങ് സീറ്റ് ബെൽറ്റ് ഉണ്ട്. അപ്പോൾ നോക്കി എൻ്റെ വില എത്രയാണ് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ലൈറ്റ് വണ്ടി ഓണാക്കുമ്പോൾ. എൽഎക്സ്ഐക്ക് വരുന്നത് 8 ലക്ഷം രൂപയാണ്. അതിനകത്ത് പഴയ മോഡൽ തന്നെയായിരിക്കും. VXIക്ക് 10 ലക്ഷം രൂപ, ZXIക്ക് 12 ലക്ഷം രൂപ, ZXI പ്ലസിന് 14 ലക്ഷം രൂപ. അപ്പം ഇത് ചോദിക്കുന്ന ഏരിയുണ്ട്, ഫുൾ ലക്ഷം ഇട്ടിട്ടില്ല. പിന്നെ ഇതിൻ്റെ ഒരു ഏരിയെങ്കിലും കണ്ണാടി മടങ്ങുന്നില്ല. അതൊരു ഇതായിട്ട് ലോക്ക് ചെയ്യുമ്പോൾ മടങ്ങുന്നില്ല. എന്തായാലും എനിക്ക് വണ്ടീൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രണ്ടും ബാക്കും. ഫ്രണ്ട് എനിക്ക് DR-ലാണ് പണിപ്പീലി പോലെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ഒരു കാര്യം കൂടെ പറയാം. ഇപ്പോൾ വണ്ടി ഈ വണ്ടിയിലുള്ളിരിക്കുക. അപ്പോൾ നമ്മൾ ലോക്ക് ചെയ്യാൻ പോകണേ. കണ്ടോ, വണ്ടി ലോക്കാവില്ല എന്ന് വെച്ചാൽ കീ വണ്ടിനകത്തുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി ലോക്കാവത്തില്ല. കണ്ടോ, ഇപ്പോൾ വണ്ടി ഓഫാണെങ്കിൽ ടീശത്തം കേൾക്കും. കേൾപ്പിക്കാവേ, കേട്ടോ കേട്ടോ, ആ ശബ്ദം കേൾക്കും. അപ്പോൾ നിങ്ങൾ കീ അകത്ത് വെച്ചെന്നുള്ള പേടി വേണ്ട. ഇപ്പോൾ കീ അകത്തില്ലെങ്കിൽ വണ്ടി ഓട്ടോ ലോക്ക് ആയിക്കോളും. ഒരു 30 സെക്കൻഡ് കഴിയുമ്പോൾ വണ്ടി ഓട്ടോമാറ്റിക്കലി ലോക്കാവും. അപ്പോൾ ഞാൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്. അപ്പോൾ പല വീക്സ് ഇല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്ട്രാ പഠിപ്പിക്കാം. ബൈ.